ഹായ് ഫ്രണ്ട്സ്, വണ്ടർ ഫാക്സിൻ്റെ പുതിയൊരു ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടവും വള്ളവും കടവ് കടത്തുന്ന വള്ളക്കാരനും മലയാളിക്ക് മധുരമായ ഗൃഹാതുരത്വം നൽകുന്ന ഓർമ്മകളാണ്. ലോകത്ത് എല്ലായിടത്തും ഇത് തന്നെയാണ് സ്ഥിതി. എന്നാൽ നഗരവൽക്കരണത്തോടെ ഫെറികളും പിന്നീട് പാലങ്ങളും വന്നതോടെ കടത്തുവള്ളങ്ങൾ മിക്കവാറും വിസ്മൃതിയിലായി. കാലചക്രം പിന്നെയും കറങ്ങി. ഇന്നത്തെ ആധുനിക ലോകത്തിൽ കടുവയെ പിടിക്കുന്ന കിടുവ എന്ന പഴമൊഴി പോലെ കടത്തുവള്ളത്തിനെയും കടവ് കടത്തുന്ന സംവിധാനങ്ങൾ കൊണ്ട് ടെക്നോളജി നമ്മെ അത്ഭുതപ്പെടുത്തി. ആ ഒരു എൻജിനീയറിംഗ് വൈദഗ്ധ്യത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഫൽക്ക് വീൽ എന്നാണ് ഈ അത്ഭുതത്തെ വിളിക്കുന്നത്. ഇത് ലോകത്തിലെ ഏക കറങ്ങുന്ന ഒരു ബോട്ട് ലിഫ്റ്റാണ്. സ്കോട്ട്ലൻഡിലെ ഫൾക്കിർക്ക് എന്ന ടൗണിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ഈ ബോട്ട് ലിഫ്റ്റ് ഈ പേരിൽ അറിയപ്പെടുന്നത്. സ്കോട്ട്ലൻഡിലെ കനാലുകൾ പുനരുജ്ജീവിച്ച് അതുവഴി ഗ്ലാസ്ഗോ, എഡിൻബർഗ് എന്നീ നഗരങ്ങൾ ബന്ധിപ്പിക്കുവാൻ ബ്രിട്ടീഷ് വാട്ടർവേസ് പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഇത്തരത്തിൽ പുനരുദ്ധീകരിക്കുന്ന കനാലുകളും അനുബന്ധ കെട്ടിടങ്ങളും ലോകത്തിനു മുന്നിൽ നാഴികക്കല്ലുകളായി തലയുയർത്തി നിൽക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പരമ്പരാഗത പ്ലാനുകൾ ഒഴിവാക്കി ഇത്തരമൊരു ഡിസൈനിന് അവർ മുതിർന്നത്. വിഖ്യാത ആർക്കിടെക്റ്റായ ടോണി കെറ്റിലാണ് ഈ ഉദ്യമത്തിൻ്റെ ആദ്യത്തെ ഡിസൈനർ. 1999 ആരംഭിച്ച ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി നിരവധി വെല്ലുവിളികൾ നേരിട്ട് 2002 പൂർത്തിയാക്കി. 20 മില്യൺ പൗണ്ട് ഇതിന് ചിലവായി. 2002 മെയ് 24 ക്യൂൻ എലിസബത്ത് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കോട്ട്ലൻഡിലെ ഫോർത്ത് ആൻഡ് ക്ലൈഡ് കനാലിനും യൂണിയൻ കനാലിനുമിടയിൽ ബോട്ടുകളെ കടത്തുന്നതിനായി ഫൾക്കിർക്ക് വീൽ ഉപയോഗിക്കുന്നു. ഈ രണ്ട് കനാലുകൾ തമ്മിൽ 35 മീറ്ററോളം ഉയരവ്യത്യാസവും 500 മീറ്ററോളം അകലവുമുണ്ട്. ഫൾക്കിർക്ക് വീൽ ബോട്ടുകളെ 24 മീറ്റർ ഉയർത്തുന്നു. ഈ ബോട്ടുകളെ ഇനിയും 11 മീറ്റർ ഉയരത്തിലുള്ള യൂണിയൻ കനാലിലെത്തിക്കുന്നത് അക്വാഡക്ട് എന്ന് വിളിക്കുന്ന ഉയരത്തിൽ നിർമ്മിച്ച പാലം പോലെയുള്ള ചെറിയ കനാലുകൾ വഴിയാണ്. ബോട്ടുകളെ കയറ്റുന്ന പ്ലാറ്റ്ഫോമിനെ കേസൻസ് എന്നോ ഗോണ്ടല എന്നോ ആണ് വിശേഷിപ്പിക്കുക. ഫൾക്കിർക്ക് വീലിൻ്റെ രണ്ടഗ്രങ്ങളിൽ ഇവ സ്ഥിതി ചെയ്യുന്നു. വെള്ളം നിറച്ച ഇവ രണ്ടിനും കൂടി 500 ടണ്ണോളം ഭാരമുണ്ട്. ആർക്കമഡീസ് തത്വമനുസരിച്ച് ഗോണ്ടലയിലേക്ക് ബോട്ട് കയറിയാൽ ബോട്ടിൻ്റെ വെയ്റ്റിന് തുല്യമായ വെള്ളം പുറത്തേക്ക് പോകും. ആയതിനാൽ ഈ രണ്ട് ഗോണ്ടലകളുടെയും വെയ്റ്റ് കൗണ്ടർ ബാലൻസ് ചെയ്യപ്പെടും. ഫൾക്കിർക്ക് വീലിൻ്റെ ഈ വർക്കിംഗ് പ്രിൻസിപ്പിൾ അനുസ്മരിക്കുവാൻ അവിടെയുള്ള രണ്ട് ബോട്ടുകളിലൊന്നിന് ആർക്കമഡീസ് എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. ഈ വീലിനെ റൊട്ടേറ്റ് ചെയ്യാൻ 10 മോട്ടോറുകൾ പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്രയധികം ഭാരം വഹിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ ചിലവാകുന്ന എനർജി വെറും 1.5 കിലോവാട്ട് അവർ മാത്രമാണ് എന്നുള്ളതാണ്. അതായത് 8 തവണ ഒരു ഇലക്ട്രിക് കെറ്റിലിൽ വെള്ളം തിളപ്പിക്കുവാൻ ആവശ്യമായി വരുന്ന ഇലക്ട്രിസിറ്റിയോളമേ ഇത് വരൂ. ഇന്ന് സ്കോട്ട്ലൻഡിലെ അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഫൾക്കിർക്ക് വീൽ. ഇതുവരെ 5.5 മില്യൺ ആളുകളാണ് ഇത് സന്ദർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2007 മുതൽ ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡ് ഇറക്കുന്ന 50 പൗണ്ടിൻ്റെ നോട്ടുകളിൽ ഫൾക്കിർക്ക് വീലിൻ്റെ ചിത്രം കാണാം. നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ച ആർക്കമിഡീസ് പ്രിൻസിപ്പിൾ പോലെയുള്ള ചെറിയ തത്വങ്ങളെല്ലാം എങ്ങനെയാണ് വലിയ എൻജിനീയറിംഗ് വിസ്മയങ്ങൾക്ക് നിദാനമാകുന്നത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഫൾക്കിർക്ക് വീൽ. എന്തായാലും ഇതുപോലെയുള്ള എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലിയായ എനർജി എഫിഷ്യൻ്റായ എൻജിനീയറിംഗ് വിസ്മയങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇതുപോലെയുള്ള പുതിയ കാര്യങ്ങൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.